നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൻ്റെ രാഷ്ട്രീയം അതിപ്പോൾ വലിയ ചർച്ചയാവുകയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയം കാര്യമായി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കലർന്നിട്ടുണ്ട്. രാഷ്ട്രീയമാണ് പ്രധാനമായി കലർന്നിരിക്കുന്നത്, അതാണ് ഇതിന് ഒരു രാഷ്ട്രീയ മാനം കൈവന്നത്. ഇതിപ്പോൾ പിണറായി വിജയൻ സർക്കാർ തുടർഭരണം നേടുമോ, അല്ലെങ്കിൽ സി പി എമ്മിന് എന്ത് സംഭവിക്കും, ഇടതുപക്ഷത്തിന് എന്ത് സംഭവിക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ഒരു രാഷ്ട്രീയ മാനം യഥാർത്ഥമായി കൈവന്നിട്ടുണ്ട്. കാരണം ഈ കേസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം, മുഖ്യമന്ത്രിയുടെ ഉദ്യോഗസ്ഥ വൃന്ദമടക്കം, അതായത് എം ശിവശങ്കർ അടക്കമുള്ള പലരും ഈ കേസിൽ ആരോപണ വിധേയരായപ്പോൾ മങ്ങിപ്പോയ ഒരു കൂട്ടരുണ്ട് ഇവിടുത്തെ സൈബർ സഖാക്കൾ. അവരിപ്പോൾ പുതിയ ന്യായീകരണങ്ങളൊക്കെ ആയി വന്നിട്ടുണ്ട്. ശിവശങ്കറിനെ ചോദ്യം ചെയ്തില്ലേ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യും, പുറത്താക്കിയില്ലേ, സസ്പെൻഡ് ചെയ്തില്ലേ, അത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ. അല്ല, ശിവശങ്കർ മാത്രം ഒറ്റയ്ക്ക് ഇത് ദുബായിൽ നിന്ന് സ്വർണം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി ഇവിടെ യു എ ഇ കോൺസുലേറ്റിൽ കൊണ്ടുചെന്ന് എത്തിക്കുകയായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതിലൊക്കെ ന്യായമുണ്ട്. ശിവശങ്കറാണ് ചെയ്തത്, ഉദ്യോഗസ്ഥനാണ്, സർക്കാർ സർവീസിലുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ചെയ്തത് തെറ്റാണ്, അദ്ദേഹത്തെ ശിക്ഷിക്കണം. പക്ഷേ ഇതിനൊക്കെ കുടപിടിക്കുകയും പരവതാനി വിരിക്കുകയും ഇതിനൊക്കെ എല്ലാ സഹായഹസ്തങ്ങളുമായി നിന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ പലരും രാഷ്ട്രീയക്കാരാണ്, മന്ത്രിമാരാണ്, അല്ലെങ്കിൽ അതുപോലെ പിടിപാടുള്ള ആളുകളാണ് എന്നുള്ളതാണ് വാസ്തവം. അതിൽ പലരും, ഭൂരിഭാഗം പേരും സി പി എമ്മിൻ്റെ ആ കുടക്കീഴിൽ നിൽക്കുന്നവരാണ് എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയില്ല, സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ സൈബർ സഖാക്കൾ ന്യായീകരണം തുടങ്ങിക്കഴിഞ്ഞു. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് സമൂഹ മാധ്യമത്തിൽ ഒരു സുഹൃത്ത് ഇതിനെയൊന്ന് നിരീക്ഷിച്ച് വിശകലനം ചെയ്തതാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരം. അദ്ദേഹം ചോദിക്കുന്നത്, ശിവശങ്കറിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് എന്തോ മഹാകാര്യമാണെന്നും മുഖ്യമന്ത്രിയെ സംശയിച്ചവർ നിരുപാധികം മാപ്പ് പറയണമെന്ന് പോരാളി സഖാക്കൾ ഒരു ഭാഗത്ത് മേനി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊള്ളാം. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെട്ട ഏറ്റവും പ്രമാദമായൊരു കേസ്, ഓഫീസിൻ്റെ ആ പ്രവർത്തനങ്ങളും ഓഫീസിലെ പല ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട കേസ്, അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ ശബ്ദമുയർത്തിയവർ ഉടനെ പോയി നിരുപാധികം മാപ്പെഴുതി കൊടുത്ത് എല്ലാം സെറ്റാക്കിക്കോണം. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിനകത്ത് പങ്കൊന്നുമില്ല, എല്ലാം ശിവശങ്കർ തന്നെയാണ് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാണ് ചില പോരാളി സഖാക്കന്മാർ ശ്രമിക്കുന്നത് വെറുതെയാണ് എന്ന് ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുകയും ചെയ്യും. മറുവശത്ത് ഏതോ മുന്തിയ വ്യവസായി ഇടപെട്ട കേസ് ചില മേഖലകളിലേക്ക് മാത്രം ഒതുക്കാൻ തീരുമാനമായെന്നും ബി ജെ പിയും സി പി എമ്മും ധാരണയുണ്ടാക്കിയെന്നും മറ്റു ചില ആൾക്കാർ കൂടി പരിതപിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് നമ്മുടെ സുഹൃത്ത് ചൂണ്ടിക്കാട്ടുന്നു. കൊള്ളാം അല്ലേ? ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ധാരണയിലെത്തി ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ അവിടെയും ഇവിടെയും ഇരുന്ന് ഈ മാളത്തിൽ നിന്ന് മാക്രി തലമുക്കുന്നതുപോലെ പൊക്കി നോക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് അറിയാം. അതല്ല, ഇത് അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അറസ്റ്റ് ഉണ്ടാവും, ഇപ്പോൾ പിടികൂടും എന്നൊക്കെ പറഞ്ഞും ചിലർ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊന്നും പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു ഇതിനൊക്കെ ഒരു ഇത്തരം കാര്യങ്ങൾ വിമർശിക്കുകയും ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് അടിസ്ഥാനപരമായി ഒരു ബേസ് വേണ്ടതാണ്, ഒരു ലോജിക്കായുള്ള ഒരു ബേസ് വേണം എന്ന് നമ്മുടെ സുഹൃത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്ന മൂന്നോ നാലോ കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ശിവശങ്കർ ഇപ്പോഴും സർവീസിലുള്ള മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്. ചുമ്മാതെ തെരുവിലെ പോക്കറ്റടിക്കാരനെ പോലെ സംശയത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിക്കാനൊന്നും സാധിക്കില്ല. അതുമാത്രമല്ല, കോടതിയെ ബോധ്യപ്പെടുത്തി, അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതനുസരിച്ച് അദ്ദേഹത്തിനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണമെങ്കിൽ പറ്റുകയുള്ളൂ എന്ന കാര്യം ഇവന്മാർക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അതുപോലെ രണ്ടാമത്തെ കാരണം, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു രാഷ്ട്രഭക്തിയും അദ്ദേഹം ഈ കേസിൽ ഇടപെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ തുടക്കം മുതൽ തന്നെ ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടുകയും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ദേശീയതയിൽ ഊന്നിക്കൊണ്ട് രാഷ്ട്രസേവനം ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇവിടെ സ്വർണ്ണക്കടത്തിൻ്റെ മറവിൽ നടക്കുന്ന തീവ്രവാദമോ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് തന്നെയോ എന്തുമാകട്ടെ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തുമാകട്ടെ, അതിവിടെ നടക്കില്ല എന്നുള്ള കാര്യം ഇവന്മാർക്ക് ബോധ്യമായിട്ടുണ്ടോ? ആയില്ലെങ്കിൽ ആകണം, അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഈ മണ്ടശിരോമണികൾ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നേ ഉള്ളൂ. അടുത്തത്, ഈ കേസിൽ മുഖ്യമന്ത്രി അദ്ദേഹം ഇടപെടൽ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം തുറന്നു കാട്ടപ്പെടും, അദ്ദേഹം പിടിക്കപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തമായ പങ്കുണ്ടെങ്കിൽ തീർച്ചയായും അത് അദ്ദേഹത്തിലേക്ക് തന്നെ എത്തും എന്നുള്ള കാര്യവും വ്യക്തമാണ്. പിണറായിക്കും പാർട്ടിക്കും ഈ സ്വർണ്ണക്കടത്ത് ജിഹാദി മാഫിയോട് എന്തെങ്കിലും തരത്തിൽ അവിശുദ്ധ ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായും അവർ പെടും. മറിച്ച് പിണറായിയുടെ മനസ്സറിവില്ലാതെയാണ് ശിവശങ്കരൻ ഇത്തരത്തിൽ അഴിഞ്ഞാടിയതെങ്കിൽ അതും മുഖ്യമന്ത്രിയുടെ ശേഷി കുറവാണ്. സ്വന്തം
ഉദ്യോഗസ്ഥൻ, സ്വന്തം കീഴിൽ ജോലി ചെയ്യുന്ന ഐ ടി സെക്രട്ടറി അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഇപ്പം അല്ല കേട്ടോ, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള ജീവനക്കാർ അല്ലെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും ഒരു കൃത്യ വിലോപം കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അനധികൃതമായി ചെയ്യുകയാണെങ്കിൽ അത് കണ്ടുപിടിച്ച് അത് വേണ്ട രീതിയിൽ നടപടി സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എൻ്റെ കഴിവുകേടാണ്, അങ്ങനെ കണക്കാക്കാൻ പറ്റും. ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ തീർച്ചയായും അത് ആ ഒരു ഹയറാർക്കി ലെവലിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കഴിവുകേടായിട്ട് മാത്രമേ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുകയുള്ളൂ എന്ന ഒരു അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത്. അത് സത്യമാണ് താനും. അതുപോലെ ഈ എൻ ഐ എ ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്, അത് വലിയൊരു ഘടകമാണ്. എൻ ഐ എ അന്വേഷിക്കുമ്പോൾ ആകസ്മികമായി പെട്ടെന്ന് ഇതിപ്പോൾ ഒരു ഭയം എൻ ഐ എ അന്വേഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കൂവി വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും എൻ ഐ എ അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരും എന്ന് ഈ പ്രശ്നമുണ്ടാക്കിയവർക്കും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയവർക്കും അതിൻ്റെ പിണിയാളുകൾക്കും ഒക്കെ അറിയാം. അത് വലിയൊരു ഘടകമാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം. അതിനെക്കുറിച്ചും ഈ സൈബർ സഖാക്കളൊക്കെ ഒന്ന് ബോധവാന്മാരാകുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ ഇടതുമുന്നണിയുടെ കടക്കൽ കത്തിവെക്കുന്ന ഒരു കേസായി ഇതിനെ കാണേണ്ടി വരും. അന്തഛിദ്രങ്ങൾ മൂത്ത് പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന നാളുകളാണ് ഇനി വരാനിരിക്കുന്നത് എന്ന ഒരു നിരീക്ഷണം കൂടി നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരും മറ്റ് വിവരങ്ങളൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അതുതന്നെയാണ് ശരിയായ രീതിയിലുള്ള ഒരു നിരീക്ഷണം, ഒരു വിശകലനം എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ പ്രേക്ഷകരോടുകൂടി പങ്കുവച്ചത്. ഇതൊരു പൊതുസമൂഹത്തിൻ്റെ പൊതുവായുള്ള ഒരു നിരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ സൈബർ സഖാക്കൾ ഒഴിച്ചുള്ള പൊതുസമൂഹം അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഈ ഒരു കേസിൽ നേട്ടമുണ്ടാകാത്ത സാധാരണക്കാരായ മനുഷ്യരുണ്ടല്ലോ, സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർ, അവർ ചിന്തിക്കുന്നത് ഈ തരത്തിലായിരിക്കണം. അങ്ങനെയാകാനേ വഴിയുള്ളൂ. കാരണം ഇതുകൊണ്ട് നേട്ടമുണ്ടാകുന്നവർ ഇതിന് എതിരായിട്ടല്ലേ പറയുകയുള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു സാന്നിധ്യം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അന്വേഷണം, അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ഇവരൊക്കെ നിയന്ത്രിക്കുന്ന കേസുകളും മറ്റു കാര്യങ്ങളും ആയതുകൊണ്ടും, അതുപോലെ ശിവശങ്കരൻ തന്നെയാണെങ്കിൽ മുഖ്യമന്ത്രി എന്തിന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവർ എന്തിന് വേവലാതി പൂണ്ടു നിൽക്കണം? പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ശിവശങ്കരൻ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രിക്ക് കൂടി ഉത്തരവാദിത്വമുണ്ട്, അങ്ങനെ കൈകഴുകി മാറാനാകില്ല. ഇത്തരം വിശകലനങ്ങളാണ് പൊതുസമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. ശിവശങ്കറിനെ കഴിഞ്ഞ ദിവസം 5 മണിക്കൂർ ചോദ്യം ചെയ്തു. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിയാണ് ചോദ്യം ചെയ്യൽ ഫേസ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത്. 5 മണിക്കൂറിന് ശേഷം പോയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്നോ നാളെയോ അറിയാൻ സാധിക്കും എന്ന് തോന്നുന്നു. എന്തായാലും അന്വേഷണം കാര്യമായി തന്നെ മുമ്പോട്ട് പോവുകയാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിനെ പലതവണ ഫോണിൽ വിളിച്ചു എന്ന് മന്ത്രിയുടെ പേര് പരാമർശിക്കാതെ ആദ്യം വാർത്ത നൽകിയത് തത്വമയി ന്യൂസ്. സംസ്ഥാന മന്ത്രിസഭയിലെ തന്നെ ഒരു മന്ത്രി ഈ വിഷയവുമായി, അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവാദ വ്യക്തികളെ സ്ഥിരം വിളിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി ഇതുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല, അദ്ദേഹം രംഗത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു വ്യക്തി നിരന്തരം ഈ വിവാദ വ്യക്തികളുമായി സമ്പർക്കത്തിലായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ നിരവധി കോളുകൾ ഈ കോൾ ലിസ്റ്റിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. മറ്റു മാധ്യമങ്ങൾ ഇതിൻ്റെ സൂചനകൾ വാർത്തകളായി നൽകിയത് ഒരു ദിവസത്തിന് ശേഷം. മന്ത്രിയുടെ പേര് വ്യക്തമാക്കിക്കൊണ്ട് പിറ്റേ ദിവസം തന്നെ തത്വമയി ന്യൂസ് അതിൻ്റെ വിശദാംശങ്ങളും നൽകി. മറ്റു മാധ്യമങ്ങൾ പിന്നീടാണ് അത് നൽകിയത്. സ്വപ്ന ഏറ്റവും കൂടുതൽ വിളിച്ചത് മന്ത്രി കെ ടി ജലീലാണ് എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് പറയപ്പെടുന്ന സ്വർണ്ണക്കടത്തിൽ മുഖ്യകണ്ണിയായ സ്വപ്ന സുരേഷിനെ നിരവധി പേർ സഹായിച്ചു. അതിലേറ്റവും പ്രമുഖനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് തത്വമയി ന്യൂസ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുതൽ പാർട്ടി സെക്രട്ടറിയുടെ മകൻ വരെ നീളുന്നതാണ് ഈ സ്വപ്ന ചേച്ചിയെ സഹായിച്ചവരുടെ പട്ടിക. തത്വമയി ന്യൂസ് എന്നും എവിടെയും എപ്പോഴും ഒരു കാതം മുന്നിൽ.